എല്ലാവർക്കും ക്രിയേറ്റീവ് ക്ലൗഡ് ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം വൺ പ്ലസ് നോഡ് കഴിഞ്ഞ ദിവസം ലോഞ്ച് ആയിരിക്കുകയാണ്. അപ്പോൾ ആ വൺ പ്ലസ് നോഡിൻ്റെ സ്പെസിഫിക്കേഷനും അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സും അഡ്വാൻസ് ക്വാളിറ്റിയാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ എല്ലാത്തിനെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ഫോണിൽ നമുക്ക് സൈഡിൽ നിന്ന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. ഈ ഫോണിൻ്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ് നമുക്ക് പറയാൻ സാധിക്കുന്ന പ്രൈസ് തന്നെയാണ്. അത് മൂന്ന് വേരിയൻറ്റിലാണ് ഈ ഫോൺ ഇറക്കിയിരിക്കുന്നത്. 6GB, 8GB, 12GB ഈ മൂന്ന് വേരിയൻറ്റുള്ള റാമിലും 6GB 64GB 8GB 128GB 12GB 256GB എന്നൊരു വേരിയൻറ്റിലാണ് ഈ ഫോൺ ഇപ്പം നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്നത്. മാർക്കറ്റിൽ ലഭിക്കാനായില്ല, എന്തായാലും കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതായിട്ടുണ്ട്. 5G സപ്പോർട്ടോട് കൂടിയ ഒരു ഫോണാണ് ഈ. 5G സപ്പോർട്ടോട് കൂടിയ ഫോൺ ഇന്ത്യയിൽ ലഭ്യമാകുന്ന ആദ്യത്തെ സ്മാർട്ട് ഫോണായി, അതായത് പ്രൈസ് വേരിയൻറ്റിൽ കുറഞ്ഞ് ആദ്യത്തെ സ്മാർട്ട് ഫോണായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് വൺ പ്ലസ് നോഡ്. നമ്മളതിൻ്റെ പ്രോസസ്സറിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5G സപ്പോർട്ടോട് കൂടിയ ക്വാഡ്കോം സ്നാപ്ഡ്രാഗൺ 765G ആണ് ഈ ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റോറേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് വേരിയൻറ്റിലാണ്. നമ്മൾ റാം സ്റ്റോറേജിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 6GB, 8GB, 12GB എന്ന് പറഞ്ഞ ഈ മൂന്ന് വേരിയൻറ്റിലാണ് നമുക്കിതിൽ റാം സ്റ്റോറേജ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതും LPDDR4X ആണ് ഇതിൽ റാമിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനാണ് ഇതിൽ ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ പ്ലസിൻ്റെ എല്ലാ ഫോണിലും ഉള്ളതുപോലെ OxygenOS തന്നെയാണ് ഇതിലുമുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റഡ് ആയിട്ടുള്ള Android 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇതിൽ ഉൾപ്പെടുത്തി. പിന്നെ ഒരു കാര്യം വെച്ചാൽ നമ്മൾ ബാറ്ററിയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4100mAh ബാറ്ററിയാണ് ഈ ഫോണിൽ നൽകിയിരിക്കുന്നത്. അത് ചാർജിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ പ്ലസിൻ്റെ ടിപ്പിക്കൽ ചാർജിങ് ആയിട്ടുള്ള 30W ചാർജറാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ ടൈപ്പ് സി കേബിളാണ് ഈ ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓഡിയോ ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ ഫോണിലും സ്റ്റീരിയോ ക്വാളിറ്റി ആയിരുന്നു. പക്ഷേ ഇതിൽ ചെറിയൊരു മാറ്റമുണ്ട്. ഇതിൽ മോണോ സ്പീക്കറാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഡ്യുവൽ ബാൻഡ് വൈഫൈയോട് കൂടിയ ഒരു ഫോണാണ്. ഡ്യുവൽ ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.4GHz 5GHz വൈഫൈ നമുക്കിതിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ വെർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് 5.1 ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിലോട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ 6.44 ഫ്ലൂയിഡ് അമോലഡ് ഡിസ്പ്ലേ ആണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനോട് കൂടിയതാണ് ഇതിലുള്ളത്. പിന്നെ 90Hz റീഫ്രഷിംഗ് റേറ്റും ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിലെ ക്യാമറയിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ക്യാമറ സെറ്റപ്പാണ് ബാക്ക് സൈഡിൽ ഒരു ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഫോണിൽ. ബാക്കി എല്ലാ വൺ പ്ലസിൻ്റെ ഫോണിലും 3 ക്യാമറകളായിരുന്നു, പക്ഷേ ഇതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. 4 ക്യാമറയാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ പ്രൈമറി ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48MP സോണി IMX586 സെൻസറോട് കൂടിയിട്ടുള്ള ക്യാമറയാണ് മെയിൻ ക്യാമറ ഉപയോഗിച്ചിരിക്കുന്നത്. വൈഡ് ആംഗിൾ ക്യാമറ 8MP മാക്രോ ഫോട്ടോഗ്രാഫി 2MP അതുപോലെ ഡെപ്ത് സെൻസർ വന്നിട്ട് 5MP ഈ ഫോണിൽ നൽകിയിട്ടുള്ളത്. ഫ്രണ്ട് സൈഡിലോട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഹൈലൈറ്റാണ്. 32MP മെയിൻ ക്യാമറയും അതുപോലെ വൈഡ് ആംഗിൾ സെൽഫി എടുക്കാനായി 8MP ഒരു ക്യാമറയാണ് ഈ ഫോണിൽ നൽകിയിരിക്കുന്നത്. അത് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ 4K 60fps, ബാക്കി എല്ലാ ഫോണുകളിലും 30fps വരെ മാക്സിമം 4K ഷൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ പോലും 4K 60fps നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഈ ഫോണിൻ്റെ പ്രൈസിങ്ങിലോട്ട് നമ്മൾ കടക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് വേരിയൻറ്റിൽ മൂന്ന് പ്രൈസാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ 64GB 25,000 നമുക്ക് ലഭിക്കുക, അതും 5G ഫോൺ ലഭിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും പ്രൈസ് കുറഞ്ഞിട്ടുള്ള 5G ഫോണായിട്ട് വൺ പ്ലസ് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത വേരിയൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8GB 128GB ആണ് വരുന്നത്, 27,999 രൂപ. പിന്നെ 12GB 256GB സ്റ്റോറേജോട് കൂടിയത് 29,999 രൂപ. ഇത് നമുക്ക് 6GB 64GB സെപ്റ്റംബർ മാസത്തോടു കൂടിയേ ലഭിക്കത്തുള്ളൂ. 8GB 128GB 12GB 256GB വരുന്നത് August 4th or 6th കൂടി നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓഫ്ലൈൻ കൂടി നമുക്ക് ഈ ഫോൺ വാങ്ങിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഫോണുകൾ നമ്മുടെ വൺ പ്ലസിൻ്റെ വിറ്റഴിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് വൺ പ്ലസിനെ കുറിച്ചുള്ള ഈ കമ്പാരിഷൻ, അതായത് വൺ പ്ലസ് നോഡിനെ കുറിച്ചുള്ള ഈ കമ്പാരിഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.